പാലാ നഗരത്തിലെ നിരീക്ഷണ ക്യാമറകൾ മിഴിയടയ്ക്കുന്നു. നഗരസഭ സ്ഥാപിച്ച 15 ക്യാമറകളിൽ 4 എണ്ണം മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അറ്റകുറ്റപ്പണികൾ നടത്തി നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. പാലാ നഗരം നിരീക്ഷിക്കാൻ നഗരസഭയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ക്യാമറയിൽ പ്രവർത്തിക്കുന്നത് 4 എണ്ണം മാത്രമാണ്. വർഷങ്ങളായി ക്യാമറകൾ ഓരോന്നായി കണ്ണടയ്ക്കുന്നു. 15 ക്യാമറകൾ സ്ഥാപിച്ചതിൽ 4 എണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നത്. കൃത്യസമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് കാരണം. എറണാകുളത്തുള്ള സ്വകാര്യ കമ്പനിയാണ് ക്യാമറ ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നത്. നിലവിലുള്ള ക്യാമറകൾ അറ്റകുറ്റപ്പണികൾ നടത്തി സംരക്ഷിക്കുന്നത് സാമ്പത്തികമായി ലാഭകരമല്ല. ഇതോടെ പാലാ നഗരത്തിലെ നിരീക്ഷണ പദ്ധതി അവതാളത്തിലായി. നഗരത്തിലെ കടകളിൽ കവർച്ചകൾ ഉണ്ടാവുമ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങളിലെ CCTV ക്യാമറകളെ ആശ്രയിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ ടൗണിൽ 15 സ്ഥലങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. കൊട്ടാരമറ്റം ബസ്റ്റാൻഡ്, ടൗൺ ബസ്റ്റാൻഡ്, മീനച്ചിലാറിൻ്റെയും തോടിൻ്റെയും തീരങ്ങൾ, സിവിൽ സ്റ്റേഷൻ ജംഗ്ഷൻ, കുരിശുപള്ളിക്കവല തുടങ്ങിയ ഇടങ്ങളിലാണ് ക്യാമറ സ്ഥാപിച്ചിട്ടുള്ളത്. ക്യാമറകൾ കേബിളുകൾ മുഖേന നഗരസഭയിൽ സ്ഥാപിച്ച കമ്പ്യൂട്ടർ മോണിറ്ററുമായി ബന്ധിപ്പിച്ചിരുന്നു. നഗരത്തിലെ ഓരോ ദൃശ്യങ്ങളും തത്സമയം കാണുവാൻ സാധിക്കും വിധമാണ് പദ്ധതി വിഭാവനം ചെയ്തിരുന്നത്. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി ആരംഭിച്ച സീറോ വേസ്റ്റ് പദ്ധതിയുടെ തുടർച്ചയായാണ് നഗരം ക്യാമറയുടെ നിരീക്ഷണത്തിലാക്കിയത്. 15 ലക്ഷത്തോളം രൂപയാണ് ആദ്യഘട്ട പദ്ധതിക്കായി വിനിയോഗിച്ചത്. നഗരങ്ങളിലെ ക്യാമറകൾ പ്രവർത്തന സജ്ജമാക്കണമെന്ന് പൊതുപ്രവർത്തകനായ ആർ മനോജ് പറയുന്നു. പാലാ നഗരത്തിൽ നഗരസഭ ലക്ഷക്കണക്കിന് രൂപ മുടക്കി സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ 15 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചുവെങ്കിലും ഇപ്പോൾ 4 എണ്ണം മാത്രമാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയുന്നത്. അത് കൃത്യമായിട്ട് മെയിൻ്റെനൻസ് നടത്താത്തത് കൊണ്ടാണ് ഈ ക്യാമറകൾ ഇങ്ങനെ ഈ കേടായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്യാമറകൾ കേടായി പോകുന്നത് മൂലം ഈ സാമൂഹിക ശല്യം വർദ്ധിക്കുകയും അതുപോലെ തന്നെ പല ടൗൺ ബസ്റ്റാൻഡിലെയും കൊട്ടാരം ബസ്റ്റാൻഡിലും അതുപോലെ തന്നെ ആറിൻ്റെയും തോടിൻ്റെയും എല്ലാ കരകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ക്യാമറകൾ കൊണ്ട് നദി തോട്ടിലും ആറ്റിലും മാലിന്യങ്ങൾ തള്ളുന്നത് നമുക്ക് തടയുന്നതിന് ഒരു പരിധിവരെ സഹായിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരു അപകടം നടന്നാൽ ആ അപകടം നടന്നു കഴിഞ്ഞാൽ ആ അപകടത്തിൽപ്പെട്ട ആളുകൾ അപകടം നടന്നിട്ട് ഇടിച്ചിട്ട് നിർത്താതെ പോകുന്ന വണ്ടികളാണെങ്കിൽ പോലും അത് കണ്ടെത്തുവാനായിട്ട് ഏറ്റവും സഹായകരമായ ക്യാമറകളായിരുന്നു ഈ നിരീക്ഷണ ക്യാമറകൾ. ഇപ്പോൾ ഇതെല്ലാം കേടായി വർക്ക് ചെയ്യാത്ത ഒരവസ്ഥയിലായിരുന്നുകൊണ്ട് എന്തെങ്കിലും നഗരത്തിൽ ഒരു അത്യാഹിതം സംഭവിച്ചാൽ അത് നമുക്ക് പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ അതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇത് പോലീസിനും മറ്റ് ആളുകൾക്കും എല്ലാം സഹായകരമാകുന്ന ക്യാമറയായിരുന്നു പാലാ നഗരസഭ സ്ഥാപിച്ചത്. അത് എല്ലാ അറ്റകുറ്റപ്പണികളും കൃത്യമായിട്ട് നടത്താത്തത് മൂലം ഇത് ഈ ക്യാമറകളെല്ലാം കേടായിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒട്ടനവധി പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ക്യാമറകൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള സംവിധാനം നഗരസഭ ഏർപ്പെടുത്തണമെന്നാണ് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നത്. ക്യാമറകൾ ഓരോന്നായി തകരാറിൽ ആവുന്നത് കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് സഹായകരമായ സാഹചര്യമാണ് ഉളവാക്കുന്നത്. എത്രയും വേഗം ക്യാമറ പ്രവർത്തനം സജ്ജമാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.